സെക്രട്ടേറിയറ്റിന് മുന്നിൽ പഞ്ചായത്ത് ലൈബ്രറിയൻ റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സമരം കൂടുതൽ ശക്തമാകുന്നു. കണ്ണുകെട്ടിയും ശയനപ്രദക്ഷിണം നടത്തിയുമാണ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായി താൽക്കാലികക്കാരെ നിയമിക്കുന്നത് അവസരം നഷ്ടപ്പെടുത്തുന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പഞ്ചായത്ത് ലൈബ്രറിയൻ റാങ്ക് ഹോൾഡേഴ്സ് സമരം നടത്തുകയാണ്. 2019 പഞ്ചായത്ത് ലൈബ്രറിയൻ ഗ്രേഡ് 4 തസ്തികയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. 613 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ 6 പേരെ മാത്രമാണ് നിയമിച്ചതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഈ പ്രായം കഴിഞ്ഞു പോയി. ഇതിൽ അതാവസ്ഥ 3 വേക്കൻസി 38 വേക്കൻസികൾ ഇപ്പോഴും തൽക്കാലിക നിൽപ്പുണ്ട്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് തൊട്ട് മുന്നേ 350-400 പേരാണ് ഇവർ ഒറ്റയടിക്ക് സ്ഥിരപ്പെടുത്തിയത്. ഈ 10-ാം ക്ലാസ് പാസ്സാകാത്ത വിവരാകാശമെല്ലാം ഞങ്ങളുടെ ഇരിപ്പുണ്ട്. 10-ാം ക്ലാസ് പോലും പാസ്സാകാത്ത 11-ാം പദ്ധതിയിൽപ്പെട്ട 450-450 വരുന്ന ലൈബ്രറിമാരെ സർക്കാർ ഒറ്റയടിക്ക് സ്ഥിരപ്പെടുത്തി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പോസ്റ്റ്, എന്നിട്ട് ഇനിയും ഇരിക്കുന്ന താൽക്കാലിക്കാർ, ആ പോസ്റ്റുകൾ ഞങ്ങൾക്ക് തരാൻ സർക്കാരിന് പറഞ്ഞിട്ട് സർക്കാർ അതിനും കണ്ടടക്കുക. ഇപ്പം എവിടെ ചെന്നാലും ഞങ്ങൾക്ക് മാത്രം PSC ആൾക്കാരെ കാണുന്നതേ സർക്കാരിന് വെറുപ്പ്. ലൈബ്രറി സയൻസിൽ നെറ്റും JRFഉം യോഗ്യതയുള്ളവർ റോഡിൽ പ്രതിഷേധം തുടരുമ്പോഴാണ് ലൈബ്രറി സയൻസ് അടിസ്ഥാന യോഗ്യതയാക്കിയ തസ്തികയിൽ 10-ാം ക്ലാസ് യോഗ്യതയുള്ളവരെ നിയമിച്ചിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ 3 മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.